സംസാരം ടി വിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സദ്യയ്ക്കും അല്ലാതെയും വീടുകളിലൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കൂട്ടുകറിയാണ് ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ കൂട്ടുകറി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കറിയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള സാധനങ്ങളൊക്കെ പച്ചക്കറികൾ രണ്ട് മൂന്ന് പച്ചക്കറികൾ മതി. മെയിനായിട്ടുള്ളത് കടലയാണ്, ചേനയുണ്ട്, പിന്നെ മത്തൻ, വാഴയ്ക്ക. അപ്പോൾ അതൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലുള്ളൊരു കറിയാണ് ഞങ്ങൾ ഇന്നിവിടെ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് കിടക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ആദ്യം ഒന്ന് നമുക്ക് കടല വേവിച്ചെടുക്കാം. കടല തലേദിവസം വെള്ളത്തിലിട്ടാൽ നല്ല കുതിർന്ന് കിട്ടും. അപ്പോൾ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും. നമുക്കത് കുക്കറിലെടുത്ത് വേവിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇപ്പം വെള്ളത്തിലിടാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് കടല ഇട്ടാലും മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് കുക്കറൊന്ന് വെച്ച് അതിലേക്ക് കടല ഇട്ടൊന്ന് നമുക്ക് ഒരു വിസിലടിപ്പിക്കാം. നമുക്ക് കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടല വീട്ടിലില്ലെങ്കിൽ കടലപ്പരിപ്പാണേലും മതി. പിന്നെ ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ കിട്ടുന്ന കടലയ്ക്കാണ്. ഇനി നമുക്ക് കടല വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. കടല മൂടി കിടക്കാൻ മാത്രം വെള്ളം മതി. നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ചിലപ്പോൾ വേവാൻ താമസമുള്ളതുകൊണ്ട്. അപ്പോൾ ഒരു വിസിൽ നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ച് അടിക്കാം. ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് മാറ്റി വെച്ചിട്ട് ചട്ടി വെക്കാം. ഒരു വലിയ കഷ്ണം ചേന നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ചേന അല്പം വേവാൻ താമസമുള്ളത് കൊണ്ടാണ് അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്. ഇനി അതിൻ്റെ കൂടുതൽ ഞങ്ങൾ മത്തങ്ങയും ഏത്തക്കയും എടുത്തിട്ടുണ്ട്. അത് രണ്ടും കുറച്ച് വലിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ടാൽ മതി. അത് രണ്ടും വേഗം വെന്ത് കിട്ടുന്നുള്ളത് കൊണ്ടാണ്. ഇനി നമ്മൾ ഉപ്പൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഏത്തക്കായി. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി. ഇനി നമുക്ക് പച്ചക്കറി വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചെറുതായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മൾ വേവിച്ച് വെച്ച കടല കൂടി ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് നമുക്ക് ഒന്നുകൂടി വേവിച്ചെടുക്കാം. നമുക്കിനി ഒന്ന് പച്ചക്കറികളൊക്കെ ഒന്ന് വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം. പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഉപ്പൊക്കെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. പച്ചക്കറി നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ചേർക്കാനുള്ള അരപ്പൊന്ന് അരച്ചുകൊണ്ട് വരാം. അതിനുവേണ്ടി ഞങ്ങളിവിടെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 teaspoon ജീരകം, പിന്നെ 2 ചെറിയുള്ളി, ഒരല്പം കറിവേപ്പില. ഇനി നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ പച്ചക്കറികളൊക്കെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി കൊണ്ടുവന്ന ഈ അരപ്പ് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ തേങ്ങയുടെ അരപ്പിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ 1-5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റിയൊന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്, കഷ്ണങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാങ്ങി വെച്ചിട്ട് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒരുപോലെ പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് ഒറ്റ ഒരു കറക്കുന്ന കറക്കിയാൽ മതി. അങ്ങനെ ഞങ്ങൾ കറക്കിയെടുത്തതാണിത്. നമുക്കിത് ഇട്ട് കൊടുക്കാം. ചെറു തീയിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്നാലേ എല്ലാ വശവും ഒരുപോലെ നമുക്ക് അതൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടുകയുള്ളൂ. തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് ഗോൾഡൻ കളറായിട്ട് ഒരുപോലെ കിട്ടും. തേങ്ങ ഗോൾഡൻ കളറാകുമ്പോൾ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊരല്പം ഇട്ട് കൊടുക്കാം.
നമ്മളുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മെല്ലെ ഇളക്കിയെടുക്കാം. അപ്പം നമുക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെച്ച് വറവിടാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒന്നൊഴിച്ച് ലേശം തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ചില ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചൻ മുളക്. കുറച്ച് കറിവേപ്പില. ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. അത് ആ കുരുമുളക് പൊടി ആ എണ്ണയൊക്കെ ഇടുന്ന നന്നായിട്ട് മുരിയുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു ചെറിയ കഷ്ണം ബെല്ലാണ് ഇവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. വെല്ലം ചേർക്കുകയാണെങ്കിൽ ആ കുരുമുളകിൻ്റെ കുത്തിൽ കറിക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് ബോളിലേക്ക് സെർവ് ചെയ്യാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളിവിടെ തേങ്ങ വറുത്ത് അതേപടി ചേർക്കുകയാണ് ഇത്. ഇത് തേങ്ങ വറുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ചില സ്ഥലങ്ങളിൽ മത്തങ്ങയ്ക്ക് പകരം ഉരുളക്കിഴങ്ങൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതും ടേസ്റ്റാണ്. പക്ഷേ മത്തങ്ങ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. ബൈ.